അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം സരസവും മാധുര്യവും ഇണക്കവുമുള്ള അമാനുഷവും ലളിതവുമായിരുന്നു. സുവ്യക്തം, തമാഷ അന്നേ കുറവാണെങ്കിലും മധുരതരം. ആരോട് സംസാരിക്കുമ്പോഴും നേരത്തെ പരിചയമുള്ളതുപോലെ കുറ്റപ്പെടുത്തലും തർക്കവും പരദൂഷണവും ഇല്ലാത്ത സ്വഭാവം. സംസാരങ്ങളും മറ്റും സൃഷ്ടാവിൻ്റെ സന്ദേശാനുസരണം, സത്യത്തിന് വേണ്ടി മാത്രം. സംസാരിച്ചു തുടങ്ങിയാൽ നിർത്തുന്നത് ആരും ഇഷ്ടപ്പെടില്ല. അത്രക്കും ആകർഷണീയവും അർത്ഥസമ്പുഷ്ടവും ആയിരിക്കും. മ്ലേച്ഛമാണെന്ന് തോന്നുന്നവ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ലജ്ജാവഹം. മറഞ്ഞിരിക്കുന്ന കന്യകയേക്കാൾ നാണം. ലജ്ജ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നാണല്ലോ അധ്യാപനം. സന്തോഷിച്ചാൽ കണ്ണ് ചിമ്മും, പൊട്ടിച്ചിരിക്കാറില്ല, പുഞ്ചിരി മാത്രം. തുറന്ന ചിരി വളരെ അപൂർവം. ശുഭവാർത്ത കേൾക്കുമ്പോൾ മുഖമേറെ പ്രസന്നമാകും. ദുവിസർഗ സൂചനകളും വിവരങ്ങളും കേട്ടാൽ ഖിന്നനാകും. താടി കൂടുതൽ കൂടുതൽ തടവിക്കൊണ്ടിരിക്കും. കുഞ്ഞുങ്ങളെ കണ്ടാൽ കണ്ണിൽ നിർവൃതി പ്രകടമാകും. പുഞ്ചിരി തൂകും, തലോടും ഉമ്മവക്കും. ചുണ്ടുകളിൽ നിന്നും മധുരവാക്കുകൾ ഉതിരും. കൈപിടിച്ചു വലിക്കുന്ന കുട്ടികളുടെ കൂടെ നടക്കും. ചെറിയവരോട് വലിയ ഇണക്കം, വലിയവരോട് വിനയവും ആദരവും. തുമ്മുമ്പോൾ മുഖം മറക്കും. തീരെ കോട്ടുവായിട്ടിരുന്നില്ല. എവിടെയും എപ്പോഴും വൃത്തി, സുഗന്ധം ഇഷ്ടം. ഈച്ചയോ മറ്റു പ്രാണികളോ വന്നു തൊടില്ല. പറന്നടുത്തു വന്നവ പിന്നെ തിരിച്ച് പറക്കാനാവാതെയാവും. തിരുശിഷ്ടങ്ങളുടെ അടയാളം പോലും ഭൂമി ഒരിടത്തും കണ്ടിരുന്നില്ല. വെടിപ്പൊത്ത വെള്ള വസ്ത്രം, മിക്കവാറും പരുത്തിയാൽ നെയ്തത്. ചിലപ്പോൾ രോമവസ്ത്രവും ധരിക്കും, തലപ്പാവണിയും. എണ്ണ തട്ടാതിരിക്കാൻ ശീലവെക്കും. പുതുവസ്ത്രം ധരിക്കുന്നത് വെള്ളിയാഴ്ചയായിരിക്കും. വർണ്ണവസ്ത്രം അത്ര ഇഷ്ടപ്പെടാറില്ല. മഞ്ഞ നിറം തീരെ ഇഷ്ടമല്ല. ചെരുപ്പ് ധരിക്കും, അധികവും തുകൽ ചെരുപ്പ്. വസ്ത്രങ്ങളും ചെരുപ്പും ധരിക്കുമ്പോൾ വലതുഭാഗം കൊണ്ടു തുടങ്ങും. പ്രവാചകരുടെ നിദ്രയെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.